നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 25,000 കോടി രൂപ ആസ്തിയുള്ള മലയാളിയായ ജോയി അലുക്കാസ്, ആലുക്കാസിന്റെ വീഴ്ചയിൽ നമ്മൾ സന്തോഷിക്കാമോ? കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളോടെ ജോയി അലുക്കാസിനെ തകർക്കുന്നതാണോ? സമൂഹ മാധ്യമങ്ങളിൽ പല വിധത്തിലാണ് ആളുകൾ കമന്റുകൾ കുറിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി മലയാളത്തിലെ മുഖ്യധാരക്കാർ തുടരുന്ന മൗനം ഇത്തിരിയൊക്കെ പൊട്ടിയൊലിച്ചു തുടങ്ങി. 3 ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ജോയി അലുക്കാസ് ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാപക റെയ്ഡുകൾ സംഘടിപ്പിച്ചത്. റെയ്ഡുകൾ നടന്ന അന്നു തന്നെ കൃത്യമായ റിപ്പോർട്ട് മലയാളി വാർത്ത നൽകി. എന്നാൽ മറ്റു മാധ്യമങ്ങളെ വെല്ലുവിളിച്ച് ഞങ്ങൾ ഇത്തരമൊരു വാർത്ത പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞുറപ്പിച്ചില്ല. പകരം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ വിലയിരുത്തി കൃത്യമായ പരിശോധനകൾക്ക് ശേഷമാണ് ഞങ്ങൾ റിപ്പോർട്ട് നൽകിയത്. ജോയി അലുക്കാസിന് സംഭവിച്ചത് എന്താണ്? 25,000 കോടി രൂപ ആസ്തിയുള്ള ജോയി അലുക്കാസിന്റെ 300 കോടി രൂപ റെയ്ഡ് നടത്തി കണ്ടുകെട്ടിയാൽ ജോയി അലുക്കാസ് നിലംപൊത്തുമോ? ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് എങ്ങനെയാണ് ജോയി അലുക്കാസ് ഹവാലപ്പണം കടത്തിയത്? ഇത്തരം സംശയങ്ങൾ നമുക്കിടയിൽ ഇപ്പോൾ ശക്തമായുണ്ട്. എന്തിനാണ് ഇത്തരത്തിൽ ഹവാല പണം ഇന്ത്യയിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്ക് ജോയി അലുക്കാസ് കൊണ്ടുപോയത്? ഇക്കാര്യം മനസ്സിലാക്കണമെങ്കിൽ അലുക്കാസിന്റെ വളർച്ചയെക്കുറിച്ച് കൃത്യമായി നമ്മൾ പഠിക്കണം. അലുക്കാസ് കുടുംബത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുണ്ട്. 17 മക്കളെയാണ് ജോയി അലുക്കാസിന്റെ അമ്മ പ്രസവിച്ചത്. അതിൽ 15 പേർ ജീവിച്ചിരുന്നു, 2 പേർ മരിച്ചുപോയി. 10 പെൺമക്കൾ, 5 ആൺമക്കൾ. വലിയ കുടുംബശക്തി തന്നെയായിരുന്നു അലുക്കാസിനുള്ളത്. അച്ഛൻ വർഗീസ് അലുക്കയാവട്ടെ ദീർഘവീക്ഷണമുള്ളയാളും. തൃശൂരിലെ ഒറ്റമുറിക്കടയിൽ നിന്നായിരുന്നു അലുക്കാസ് ഗ്രൂപ്പിന്റെ വളർച്ച. ആദ്യമൊക്കെ അവർ ഒരുമിച്ച് നിന്ന് കച്ചവടം ചെയ്തു. എന്നാൽ കച്ചവടം വളർന്നു വന്നപ്പോൾ പണത്തിനു വേണ്ടിയുള്ള ആർത്തി, ഈ ആർത്തി സഹോദരന്മാർ തമ്മിൽ തല്ലുന്നതിൽ എത്തിച്ചേർന്നു. ചതിവുകളുടെ തുടക്കമിട്ടത് ജോയി അലുക്കാസ് ആണ് എന്ന് ചില സഹോദരന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചതിയിൽ നിന്നാണ് അവരുടെ തുടക്കം. നേരത്തെ അബുദാബി ഷോറൂം ആരംഭിച്ചത് ജോയി അലുക്കാസിന്റെ നേതൃത്വത്തിലായിരുന്നു എങ്കിലും 2002 അവർ കുടുംബസ്വത്ത് ഭാഗം വെക്കുന്നതുവരെ കാര്യമായ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. സഹോദരന്മാർ തമ്മിലുണ്ടാക്കിയ ഒരു ധാരണ അതനുസരിച്ച് ഗൾഫ് നാടുകളിൽ ബിസിനസ്സുള്ള ജോയി അലുക്കാസ് ഇന്ത്യയിൽ തന്റെ ഷോറൂം തുടങ്ങരുത് എന്ന് സഹോദരന്മാർ ശഠിച്ചിരുന്നു. ഇത് ജോയി അലുക്കാസ് അംഗീകരിക്കുകയും ചെയ്തതാണ്. എന്നാൽ കോട്ടയത്ത് തന്റെ ഷോറൂം സ്ഥാപിച്ചുകൊണ്ട് ജോയി അലുക്കാസ് സഹോദരങ്ങളെ ഞെട്ടിച്ചു. തുടർന്ന് ഇന്ത്യയിലുടനീളം ഷോപ്പുകൾ ആരംഭിച്ച് ജോയി അലുക്കാസിന്റെ ജൈത്രയാത്ര. ഗൾഫ് നാടുകളിൽ അനേക ഷോറൂമുകളുള്ള ജോയി അലുക്കാസിന് അവിടുത്തെ ബാങ്കുകളിൽ നിന്ന് ലോൺ ലഭിക്കുക എളുപ്പമായിരുന്നു. ഈ ലോൺ തുക ഇന്ത്യയിലേക്ക് കടത്തി വലിയ തോതിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം നടത്തി ജോയി അലുക്കാസ് പണമുണ്ടാക്കി. ഇതൊക്കെ കണ്ട് മിഴിച്ചു നിൽക്കാനേ സഹോദരങ്ങളായ ആൻഡോ അലുക്കായ്ക്കും പോൾ അലുക്കായ്ക്കുമൊക്കെ കഴിഞ്ഞുള്ളൂ. അതിബുദ്ധിമാനായ ജോസ് അലുക്ക കുടുംബം ഭാഗം വെച്ചപ്പോൾ പുഴയ്ക്കൽ പാടത്തെ ആ പാടം വാങ്ങിക്കൂട്ടി. പിന്നീട് ജോസ് അലുക്ക ഇത് ശോഭ സിറ്റിക്ക് കൈമാറുകയും വലിയ ലാഭമുണ്ടാക്കുകയും ചെയ്തു. ജോസ് അലുക്ക പിന്നീട് വലിയ തോതിൽ റിയൽ എസ്റ്റേറ്റിലേക്ക് തിരിയുകയും റിയൽ എസ്റ്റേറ്റിൽ നിന്ന് കോടികൾ കൊയ്തെടുക്കുകയും ചെയ്തു. ജോസും ജോയി അലുക്കയും അങ്ങനെ കോടീശ്വരന്മാരായി. മറ്റു 3 സഹോദരന്മാർ ബിസിനസ് മാത്രം ചെയ്ത് ഒടുവിൽ പരാജയപ്പെട്ടു. എന്നാൽ മറ്റു സഹോദരന്മാരെ സഹായിക്കാൻ ജോസ് അലുക്കയും ജോയി അലുക്കയും ഒന്നും ശ്രമിച്ചില്ല. ഇക്കാര്യം പച്ചയ്ക്ക് പറഞ്ഞാണ് പോൾ അലുക്ക കളത്തിൽ വന്നത്. ഇന്ത്യയിൽ ഏറ്റവും വലിയ പണക്കാരനാവുക എന്ന ആഗ്രഹം തന്നെയാണ് ജോയി അലുക്കയെ എന്നും നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പലവിധ ആരോപണങ്ങൾ അദ്ദേഹം കേൾക്കേണ്ടി വന്നു. അറ്റ്ലസ് രാമചന്ദ്രനെ ചതിച്ചതടക്കം. അറ്റ്ലസ് രാമചന്ദ്രൻ ചിലരാൽ ചതിക്കപ്പെട്ട് ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ട കാലഘട്ടത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ജോയി അലുക്കയ്ക്കും മലബാർ ഗോൾഡിനുമൊക്കെ ഉത്തരവാദിത്വമുണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഒരേ വർഗമായിരുന്നില്ലേ? എന്നാൽ അറ്റ്ലസിനെ ചതിക്കുക മാത്രമല്ല, ചതിവിലൂടെ അറ്റ്ലസിൽ നിന്ന് ചില പണം കൊയ്തെടുക്കുകയും ചെയ്തു ചില കള്ളന്മാരെന്ന് അറ്റ്ലസിനോടനുബന്ധിച്ച കേന്ദ്രങ്ങൾ പിന്നീട് കരഞ്ഞു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജനങ്ങളേറെ ജോയി അലുക്കാസിനെ അക്കാലഘട്ടത്തിൽ വെറുത്തിരുന്നു. സ്വർണക്കച്ചവടം എന്ന് പറയുന്നത് എപ്പോഴും ഹവാല തീവ്രവാദ ബന്ധങ്ങളുമായി ഇഴുകിച്ചേർന്നതു തന്നെ. സ്വർണക്കച്ചവടത്തിൽ കോടികൾ ലാഭം കൊയ്യണമെങ്കിൽ കള്ളക്കടത്തിലൂടെ സ്വർണം കേരളത്തിലെത്തണം, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ നിന്ന്. ഗൾഫ് നാടുകളിലും ആഫ്രിക്കൻ നാടുകളിൽ നിന്നുമൊക്കെ സ്വർണം ശേഖരിച്ച് ടാക്സ് വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച് കച്ചവടം ചെയ്യുമ്പോഴാണ് വലിയ തോതിൽ ലാഭം കിട്ടുന്നത്.
ഈ ലാഭം പരസ്യങ്ങളിൽ വലിച്ചെറിഞ്ഞ് പണിക്കൂലിയായി ജനങ്ങളിൽ നിന്ന് വലിയ തുക തട്ടിച്ചെടുക്കാനും ഇക്കൂട്ടർക്ക് കഴിഞ്ഞു. ക്രമേണ ചെറുകിട വ്യാപാരികൾ മാർക്കറ്റിൽ നിന്ന് അസ്തമിച്ചു പോയി. ഒരിക്കൽ സ്വർണ്ണപ്പണിക്കൂലി എന്നൊക്കെ പറയുന്നത് സാധാരണക്കാർക്ക് താങ്ങാവുന്നത് മാത്രമായിരുന്നു. തട്ടാൻമാർ സ്വയം പണിത് കൊടുക്കുന്ന സ്വർണത്തിന് പോലും താങ്ങാനാവുന്ന പണിക്കൂലിയായിരുന്നു അവർ ഈടാക്കിയിരുന്നത്. ഇപ്പോഴാവട്ടെ സ്വർണ്ണാഭരണങ്ങളേറെയും മെഷീൻ നിർമ്മിതമാണ്. അതുകൊണ്ട് തന്നെ പണിക്കൂലി അധികം വരുന്നില്ല. കമ്പനികൾ പണിക്കൂലിയൊന്നും അധികം ഈടാക്കാതെയാണ് ഇത്തരം ഷോറൂമുകൾക്ക് സ്വർണം കൈമാറുന്നത്. എന്നാൽ വലിയ തോതിൽ പണിക്കൂലി വാങ്ങിക്കൊണ്ട് ഇവർ ലാഭം കൊയ്തെടുക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വർണ്ണ കച്ചവടക്കാർ ഇന്ന് നേടുന്ന ലാഭം കോടികളുടേതാണ്. അവിടെയാണ് മലബാർ ഗോൾഡും ജോയി ആലുക്കാസും ഭീമയുമൊക്കെ വളർന്ന് കത്തി നിൽക്കുന്നത്. ദുർബലരായ സ്വർണ്ണ വ്യാപാരികൾ അസ്തമിച്ചില്ലാതായി. ഈ കുത്തകവൽക്കരണത്തിലൂടെ മലയാളികളെ അനുദിനം ചൂഷണം ചെയ്യുകയാണ് സ്വർണ്ണ മുതലാളിമാർ. ഇക്കാര്യത്തിൽ സംശയമില്ല. ഇതിനിടയിലാണ് മലബാർ ഗോൾഡും ജോയി ആലുക്കാസുമൊക്കെ ദുബായ് കേന്ദ്രീകരിച്ച് കൂടുതൽ വിപുലമാക്കിയത് തങ്ങളുടെ ബിസിനസ് ശൃംഖല. UAE ബാങ്കുകളിൽ നിന്നെടുത്ത ലോൺ ഈ അടുത്ത കാലത്ത് ജോയി ആലുക്കാസിന് വലിയ ബാധ്യതയായി തീർന്നു. അതുകൊണ്ട് തന്നെ IPO ഇഷ്യൂ നടത്തി കൂടുതൽ പണം കൊയ്യുകയായിരുന്നു ജോയി ആലുക്കാസിന്റെ ലക്ഷ്യം. സാധാരണഗതിയിൽ IPO അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനികൾ ചില കളികളൊക്കെ കളിക്കും. തങ്ങൾക്ക് സ്വാധീനമുള്ള ചില കമ്പനികളെ കൊണ്ട് ആദ്യം വില കൂട്ടിവെച്ച് ഷെയർ വാങ്ങിക്കൂട്ടും. ഇത്തരം ചില തന്ത്രങ്ങളും ജോയി ആലുക്കാസ് ആവിഷ്കരിച്ചിരുന്നു. ഗൾഫ് ബാങ്കുകളിൽ ചില പ്രശ്നങ്ങൾ വന്നതോടെ ഗൾഫിലെ തന്റെ അക്കൗണ്ടിലേക്ക് വൻതോതിൽ പണം വേണം എന്ന നിലയിലെത്തി ജോയി ആലുക്കാസ്. തുടർന്ന് കേരളത്തിൽ ഹവാല പണം വിതരണം ചെയ്ത് ജോയി ആലുക്കാസ് തന്റെ കമ്പനി അക്കൗണ്ടിലേക്ക് പലരിൽ നിന്നായി ഹവാല പണം ഗൾഫിലെ ബാങ്കുകളിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യിപ്പിച്ചു. ഇന്ത്യയും UAE തമ്മിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനും പരസ്പരം അന്വേഷിക്കാനുമുള്ള ഒരു നിയമ സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ദുബായ് കേന്ദ്രീകരിച്ച് നടന്ന ഈ ഹവാല പണമിടപാടുകളെക്കുറിച്ച് UAE സർക്കാർ ഇന്ത്യൻ സർക്കാരിനെ അറിയിച്ചു. നേരത്തെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോയുടെ നിരീക്ഷണത്തിലായിരുന്നു ജോയി ആലുക്കാസ്. ഇന്ത്യയിൽ നിന്ന് അനധികൃതമായി 300 കോടിയിലേറെ രൂപ കടത്തിക്കൊണ്ടുവന്ന് ഗൾഫ് ബിസിനസ്സിലേക്ക് പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണർന്ന് പ്രവർത്തിച്ചു. ഇത് വലിയ കൊള്ളയാണ്. ജോയി ആലുക്കാസ് വർഗീസ് ദുബായിലേക്ക് 300 കോടി രൂപ ഹവാലയായി കടത്തി എന്നത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയില്ല. നാട്ടിലെ ഏതെങ്കിലുമൊക്കെ ചെറിയ ഹോട്ടലിന് 1000 രൂപ പിഴയിട്ടാൽ 2 കോളം വാർത്ത കൊടുക്കുന്ന മുഖ്യധാരക്കാർ അങ്ങനെ കണ്ടില്ല എന്ന് നടിച്ചു. ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ 500 രൂപയോ 1000 രൂപയോ കൈക്കൂലി വാങ്ങിയാൽ 3 കോളം വാർത്ത എഴുതുന്ന പത്രങ്ങൾക്കും മിണ്ടാട്ടമില്ല. കാരണമൊന്നേ ഉള്ളൂ, ജോയി ആലുക്കാസ് ഒരു വർഷം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൈമാറുന്നത് ഏകദേശം 50 കോടി രൂപയോളം. പരസ്യീനത്തിലാണ് ഇത്രയധികം രൂപ മാധ്യമങ്ങൾക്കായി അവർ വിതരണം ചെയ്യുന്നത്. ജോയി ആലുക്കാസ്, മലബാർ ഗോൾഡ് തുടങ്ങി കൈവിരലിൽ എണ്ണാവുന്ന ചില വ്യവസായ സ്ഥാപനങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങളെ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പിണക്കുക അത്ര എളുപ്പമല്ലല്ലോ. ഇതിനിടയിൽ തൃശൂർ ബിഷപ്പും ഇക്കാര്യങ്ങളിൽ ഇടപെട്ടു എന്ന വാർത്തകൾ വന്നു. മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രസ്ഥാപനങ്ങളിലേക്ക് ബിഷപ്സ് ഹൗസിൽ നിന്ന് കോളുകളെത്തി. ജോയി ആലുക്കാസ് ഞങ്ങളുടെ ഇടയനാണ്, ദയവായി അദ്ദേഹത്തെ ഉപദ്രവിക്കരുത്. അല്പസ്വല്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ചിലരുടെയൊക്കെ കണ്ണിൽ പൊടിയിടുകയാണ് ഇത്തരം മുതലാളിമാരുടെ ഒരു മുഖ്യ ശൈലിയും. കണ്ണഞ്ചിക്കുന്ന ആർഭാടങ്ങളിൽ തന്നെയാണ് ജോയി ആലുക്കാസ് ജീവിച്ചത്. അതിനുള്ള പണം അയാൾ സമ്പാദിക്കുന്നുവെങ്കിൽ അങ്ങനെ ജീവിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യം ന്യായമാണ്. എന്നാൽ ചിലതിലൊക്കെ ഒരു മര്യാദ വേണം. ജോയി ആലുക്കാസ് വിമാനം വാങ്ങിച്ചതിലോ ഹെലികോപ്റ്റർ വാങ്ങിച്ചതിലോ നമുക്കൊന്നും അസൂയപ്പെടേണ്ടതില്ല. കാരണം 140 ശാഖകളുണ്ട് ജോയി ആലുക്കാസിന്. ഒരു ശാഖയിൽ നിന്ന് മറ്റൊരു ശാഖയിലേക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗതാഗത സംവിധാനം പോരാ എന്നാണ് ആലുക്കാസ് തന്നെ മുൻപ് പറഞ്ഞത്. 50,000 സ്ക്വയർ ഫീറ്റിലേറെ വിസ്തീർണമുള്ള ശോഭാ സിറ്റിയിലെ തന്റെ വീടെന്നൊന്നും ഇതിനെ പറയുക വയ്യ. അത്യാഡംബര സൗകര്യങ്ങളുള്ള ഒരു വലിയ ബംഗ്ലാവാണ്, കൊട്ടാര സദൃശ്യം. ഡൈനിങ് ഹാൾ പോലും അതിവിപുലമാണ്. ജോലിക്കാരുടെ എണ്ണമോ ആ വീടിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ചോ ഇതുവരെ കൃത്യമായ വിവരങ്ങൾ പുറത്ത് വന്നിട്ടുമില്ല. അതൊക്കെ ജോയി ആലുക്കാസിൻ്റെ സ്വകാര്യതകളാവാം. എങ്കിലും ED ഇപ്പോൾ ബാന്തിയെടുത്ത് കൊണ്ടുപോയിരിക്കുന്നത് ജോയി ആലുക്കാസ് താമസിക്കുന്ന വീടടക്കമുള്ള സ്വത്തുക്കളുടെ മുഴുവൻ രേഖയുമാണ്. ഈ സ്വത്തുക്കൾ അത്രയും ED കണ്ടുകെട്ടിയിരിക്കുന്നു. കണ്ടുകെട്ടി എന്ന് പറഞ്ഞാൽ ഇനി ഉടമസ്ഥാവകാശം ജോയി ആലുക്കാസിനില്ല.
ഇരുപത്തയ്യായിരം കോടി ആസ്തി എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഊതിപ്പെരുപ്പിച്ച കടക്കുകളാവാം. ബാങ്കിൽ നിന്നെടുത്ത കോടാനുകോടി രൂപയുടെ വായ്പകളൊന്നും ഈ ആസ്തിയിൽ പ്രതിഫലിച്ചിട്ടുമുണ്ടാകില്ല. അതിലപ്പുറം ഓരോ സ്വർണ്ണക്കടകളിലും ഇരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ വിതരണം ചെയ്യുന്നത് അവയെ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളാണ്. 90 ദിവസവും 100 ദിവസവും ഒക്കെ കഴിയുമ്പോൾ അതിൻ്റെ പണം മടക്കി കൊടുത്താൽ മതി വിറ്റതിനു ശേഷം. ഇവിടെയാണ് ജോയി ആലുക്കാസ് വീണ്ടും ദുരന്തക്കയത്തിൽ പതിക്കുന്നത് എന്ന് വ്യക്തം. ആലുക്കാസിൻ്റെ ഇടപാടുകളെക്കുറിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിപുലമായ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. ജോയി ആലുക്കാസിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് കൃത്യമായ സംശയം നേരത്തെ തന്നെ IB പ്രകടിപ്പിച്ചതുമാണ്. 300 കോടിയിൽ നിന്ന് ഒരു കമ്പനിയുടെ തകർച്ചയിലേക്കുള്ള വഴി അധിക ദൂരമില്ല എന്ന് സാരം. സമാനമായിരുന്നു അറ്റ്ലസ് രാമചന്ദ്രനും സംഭവിച്ചത്. ചെറിയൊരു ചെക്ക് കേസിൽ ആദ്യം അറസ്റ്റിലായി, പിന്നീട് വായ്പ നൽകിയ ബാങ്കുകളൊക്കെ അറ്റ്ലസ് രാമചന്ദ്രനെ ചതിച്ചു. എല്ലാവരും ചേർന്ന് പണം ഉടനടക്കണം എന്ന നിലപാടെടുത്തു. ബാങ്കുകൾ ഒരുമിച്ചതോടെ അറ്റ്ലസ് രാമചന്ദ്രന് പിന്നെ മുന്നിൽ ജയിൽ എന്ന ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിലെ ചില വൻകിട ജുവല്ലറി ഗ്രൂപ്പുകൾ തീവ്രവാദ സംഘങ്ങൾക്ക് പോലും ഫണ്ട് കൈമാറുന്നു എന്നത് വാസ്തവമാണ്. വിദേശങ്ങളിലെ തീവ്രവാദ സംഘടനകളുമായും മാഫിയ സംഘങ്ങളുമായും അവർക്ക് ബന്ധമുണ്ട്. എന്തിനേറെ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദാവൂദ് ഇബ്രാഹിം സംഘവുമായി ബന്ധമുള്ള ജുവല്ലറി സംഘങ്ങൾ വരെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വലിയ ഗൗരവത്തോടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിരുന്നു. അവിടെയാണ് മലയാളത്തിൻ്റെ മുഖ്യതാരക്കാർക്ക് തെറ്റുപറ്റിയത്. ജോയി ആലുക്കാസിന് വീട് തിരിച്ചു കിട്ടുമോ, ഇപ്പോൾ ജപ്തി ചെയ്തിരിക്കുന്ന സ്ഥാവരജംഗമ വസ്തുക്കളൊക്കെ തിരികെ കിട്ടുമോ എന്നത് കോടതി നിശ്ചയിക്കേണ്ട കാര്യങ്ങൾ. 2011 ജോയി ആലുക്കാസിനെതിരെ സമാന പരാതികൾ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലുണ്ടായിരുന്നു. അന്ന് അന്വേഷണത്തിന് ഉത്തരവിട്ടത് P. Chidambaram എന്ന ധനകാര്യമന്ത്രി. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് ചിദംബരം ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. പിന്നീട് രഹസ്യാന്വേഷണ വിഭാഗം പൂർണ്ണമായി ഈ ജോയി ആലുക്കാസ് ഗ്രൂപ്പിന് പിന്നാലെ ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ചുരുക്കത്തിൽ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പകപോക്കലല്ല എന്ന് വ്യക്തം. ജോയി ആലുക്കാസിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് മുൻപ് V.S. അച്യുതാനന്ദൻ കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയതും നമ്മൾ മറക്കരുത്. കൊച്ചിയിൽ നടന്ന ഒരു വൻ റിയൽ എസ്റ്റേറ്റ് ഇടപാടും അതിൻ്റെ പിന്നിലെ തട്ടിപ്പുകളും ചൂണ്ടിക്കാട്ടിയായിരുന്നു V.S. അച്യുതാനന്ദൻ അന്ന് കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയത്. കേരളത്തിൻ്റെ ഭരണകൂടം പോലും ഇക്കാര്യങ്ങളിൽ ശ്രദ്ധ വച്ചിരുന്നു എന്നർത്ഥം. പണവും സ്വാധീനവും ഉപയോഗിച്ച് മാധ്യമങ്ങളെ വിലക്കെടുത്താലും രാഷ്ട്രീയ നേതാക്കളെ വാ മൂടിക്കെട്ടിയാലും സത്യം എന്നും മറച്ചുവെക്കാൻ കഴിയില്ല എന്ന് നമ്മെ ഈ സംഭവം പഠിപ്പിക്കുന്നു. സ്വർണ്ണക്കച്ചവടം അധോലോകവുമായി ചേർന്ന് നിൽക്കുന്നു എന്ന് വ്യക്തമാണ്. ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് കള്ളക്കടത്ത് നടത്തുന്ന ഈ ടൺ കണക്കിന് സ്വർണം ഇത്തരം വലിയ ഗ്രൂപ്പുകളില്ലാതെ കേരളത്തിൽ വിറ്റഴിക്കാൻ പറ്റില്ല എന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം. എന്നിട്ടും നമ്മുടെ ഭരണ സംവിധാനങ്ങളൊക്കെ മിക്കവാറും നോക്കുകുത്തികളാണ്. ജോയി ആലുക്കാസിനെ ഇനി കാത്തിരിക്കുന്നത് ഗൾഫ് ബാങ്കുകളുടെ ആക്രമണമാണ് എന്ന് വ്യക്തം. ജോയി ആലുക്കാസുമായി പണമിടപാടുകൾ നടത്തിയ ബിസിനസ് ഗ്രൂപ്പുകളും ഇപ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലായിരിക്കും എന്ന് വ്യക്തം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഇപ്പോൾ നടപടികൾക്ക് മുതിർന്നതെങ്കിലും ആദായ നികുതി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉടൻ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പരിശോധിക്കും എന്നത് വ്യക്തമാണ്. കൂടുതൽ പേർ കുരുക്കിലാകും എന്നർത്ഥം. ജോയി ആലുക്കാസിന് മേൽ പതിച്ചിട്ടുള്ള കുരുക്ക് അത്ര നിസ്സാരമല്ല എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.